السلام عليكم ورحمة الله تعالى وبركاته الحمد لله الحمد لله على آلائه والشكر له على نعمائه نحمده سبحانه وتعالى ونصلي ونسلم على خاتم أنبيائه والصلاة والسلام على سيدنا محمد صلى الله عليه وسلم وعلى آله وصحابه الفائزين برضا الله أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين صدق الله العلي العظيم قال رسول الله صلى الله عليه وسلم من يرد الله به خيرا يصب منه صدق رسوله النبي المصطفى الأمين فلا تجزع إذا أعسرت يوما فكم أرواك باليسر الطويل ولا تظن بربك غير خير فإن الله أولى بالجميل ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പണ്ഡിതന്മാരെ, വാദിത്വൈബ വാട്സൺ കൂട്ടായ്മയിൽ ഈ പരിപാടി ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹനിധികളായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികൾ, അൽഹംദുലില്ലാ, നമ്മുടെ ഈ വാദിത്വൈബയിൽ റമളാൻ മാസം കഴിയും വരെ ആത്മാന്വേഷണത്തിന്റെ റമളാൻ എന്ന പ്രമേയത്തിൽ ക്യാമ്പയിൻ കൊണ്ടാടുകയാണ്. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങളുമായി സംവദിക്കുന്ന വിഷയം പരീക്ഷണങ്ങളിൽ പതറാതെ എന്ന വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയാനും മനസ്സിലാക്കാനും പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹു തആല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാനിന്റെ പുണ്യങ്ങൾ പൂത്തിളയുന്ന പരിശുദ്ധ റമളാനിന്റെ ദിനരാത്രങ്ങൾ റഹ്മത്തിന്റെ പത്ത് വിട പറഞ്ഞ് മഗ്ഫിറത്തിന്റെ പത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളാണ് ഇനി. ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ ധാരാളമായി അള്ളാഹുവിനോട് തൗബ ചെയ്യേണ്ട, ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയങ്ങളാണ്. മഗ്ഫിറത്തിന്റെ പത്താണ്. നമുക്കിന്ന് വലിയ പ്രയാസത്തിലാണ്. അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ഒരു പരീക്ഷണത്തിന് പുറമെ മറ്റൊന്നെന്ന നിലയിൽ പരീക്ഷണങ്ങൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരീക്ഷണങ്ങൾ മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹുവിന്റെ ഒരു വചനം നമുക്ക് ഇപ്രകാരം കാണാം. മാ നസല ബലാഉൻ ഇല്ലാ ബിദംബ് വലാ റുഫിഅ ഇല്ലാ ബിതൗബ. വളരെ പ്രസക്തമാണ് ഈ വചനം. ഏതൊരു മുസീബത്തും ആ മുസീബത്തിനെ അള്ളാഹു തആല ഇറക്കുന്നത് അടിമകളുടെ ദോഷങ്ങൾ കാരണമാണ്. മാത്രമല്ല വലാ റുഫിഅ ബിതൗബ, എന്നാൽ ഈ മുസീബത്തിനെ അള്ളാഹു തആല ഉയർത്തിക്കളയുക, എടുത്തു കളയുക തൗബ കൊണ്ട് മാത്രമാണെന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം ആലോചിക്കുക. പരീക്ഷണങ്ങൾ, പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മൾ വല്ലാതെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്നു, ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കാനുള്ള വഴി അത് തൗബയാണ്. നമ്മൾ പഠിപ്പിക്കുമ്പോൾ
മഗ്ഫിറത്തിന്റെ പത്താണ്. തെറ്റ് സംഭവിക്കാത്തവരായി ആരുമില്ല. മനുഷ്യരാണ്, തെറ്റുകൾ സ്വാഭാവികമാണ്. പക്ഷേ ഒരു തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങൽ, ഇസ്തിഗ്ഫാർ ചൊല്ലി അള്ളാഹുവിലേക്ക് മടങ്ങൽ മുടക്കമിൽ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകൾ, ആ തെറ്റുകളിൽ നിന്ന് എല്ലാറ്റോടും വിട പറഞ്ഞിട്ട് അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മടങ്ങുക, അത് നമ്മുടെ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ അദാബില്ലെന്ന് മോചനം ലഭിക്കാനുള്ള ഒരു വഴിയാണ്. ജീവിതത്തിൽ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ നേരിടാത്തവരായി ഒരാൾ പോലുമില്ല. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ധാരാളം മനുഷ്യന്റെ ജീവിതത്തിൽ നേരിടേണ്ടി വരും. പക്ഷേ ഇങ്ങനെയൊക്കെ പരീക്ഷണങ്ങൾ വരുമ്പോഴും ആ പരീക്ഷണങ്ങളിലൊക്കെ പതറാതെ തളരാതെ ക്ഷമയോടുകൂടെ നന്ദിയുള്ള താഴ്മയുള്ള അടിമയായി മാറുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ വിജയിക്കുന്നത്. പരീക്ഷണങ്ങൾ വരുമ്പോൾ പതറരുത്, തളരരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യസ്ബു മിൻഹു. ഒരു മനുഷ്യൻക്ക് അള്ളാഹു തആല ഖൈറിനെ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹു തആല മനുഷ്യനെ പരീക്ഷിക്കപ്പെടുമെന്നാണ്. അതൊക്കെ നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ടാണ്. പരീക്ഷണങ്ങൾ നമ്മുടെ ഖൈറിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ മുൻഗാമികളായ മഹാരഥന്മാർ എത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്ര ത്യാഗമാണ് സഹിച്ചത്, അവരനുഭവിച്ച ത്യാഗത്തിന്റെ കണക്കുണ്ടോ? അവിടുത്തെ അനുചരന്മാർ, അവിടുത്തെ സ്വഹാബത്ത് എത്ര ത്യാഗങ്ങളാണ് സഹിച്ചത്, എത്ര പ്രയാസങ്ങളാണ് സഹിച്ചത്. മഹാനായ ഉർവത്ത് ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മഹാനവർകൾ ഡമസ്കസിലെ ഭരണാധികാരിയായിരുന്ന വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൊട്ടാരത്തിലേക്ക് പോവാണ്. ഉർവ റളിയല്ലാഹു അൻഹുവിന് ഏഴ് മക്കളാണ്. ഏഴ് മക്കളിൽ നിന്നൊരു മകനെയും കൂട്ടിക്കൊണ്ട് വലീദ് ഇബ്നു അബ്ദുൽ മലിക് എന്ന രാജാവിന്റെ ക്ഷണപ്രകാരം കൊട്ടാരത്തിലേക്ക് പോവാണ്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് യാത്രാമധ്യേ മഹാനവറുകളുടെ കാലിനൊരു വേദന വരികയും മുന്നോട്ട് ഗമിക്കും തോറും വേദന കൂടിക്കൂടി വരികയാണ്. അവസാനം കൊട്ടാരത്തിലെത്തുമ്പോൾ കാലിന്റെ പ്രയാസം കണ്ട അവിടുത്തെ രാജാവ് അവിടുന്ന് ഡോക്ടർമാരെ വിളിച്ചുകൊണ്ട് പരിശോധിക്കാൻ ആവശ്യപ്പെടുകയാണ്. ഡോക്ടർമാര് പരിശോധിച്ചിട്ട് പറഞ്ഞു, കാലിന് അർബുദ രോഗം ബാധിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം ഇത് മരുന്നുകൊണ്ട് മാറുന്നതല്ല, ഇത് കാല് മുറിച്ചു മാറ്റുക തന്നെ വേണം, കാല് മുറിച്ചു മാറ്റുക എന്നതാണ് അവിടുന്ന് ഡോക്ടർമാർ പറഞ്ഞത്. ഡോക്ടർമാര് വീണ്ടും പറഞ്ഞു, ഇത് കാല് മുറിച്ചു മാറ്റണമെങ്കിൽ ആദ്യം ഇദ്ദേഹത്തെ ഒന്ന് മയക്കിക്കിടത്തണം. അതുകൊണ്ട് ഉർവ റളിയല്ലാഹു അൻഹുവിനോട് പറയാന്നിട്ട് ഡോക്ടർമാര് പറയുകയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് മയക്കുമരുന്ന് നൽകാൻ പോവുകയാണ്. ഡോക്ടർമാരിത് പറഞ്ഞ ഉടനെ തന്നെ മഹാനായ ഉർവത്തങ്ങൾ പറയാണ്, ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും തന്നെ ഇതിനെ അനുവദിക്കുകയില്ല. മയക്കുമരുന്ന് അതൊരിക്കലും ഞാൻ കുടിക്കുകയില്ല. അത് ഇസ്ലാം നിഷിദ്ധമാക്കിയതാണ്, അത് ഹറാമാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിനനുവദിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോ അന്നേരം ഡോക്ടർമാർ ചോദിച്ചു, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ കാലി മുറിച്ചു മാറ്റുക? മഹാനവറുകൾ പറയുകയാണ്, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, നിസ്കാരത്തിലേക്ക് ഞാൻ നിന്നുകഴിഞ്ഞാൽ എന്റെ കാൽ നിങ്ങൾ മുറിച്ചു മാറ്റിക്കോളൂ എന്ന് മഹാനവറുകൾ പറയുമ്പോൾ, മഹാനവറുകൾ പറയുമ്പോൾ ഡോക്ടർമാർ വല്ലാതെ അത്ഭുതപ്പെടുകയാണ്. അങ്ങനെ മഹാനവറുകൾ പറഞ്ഞതുപോലെ തന്നെ നിസ്കാരം തുടങ്ങി. സുജൂദിലേക്ക് എത്തുമ്പോൾ ഡോക്ടർമാർ മെല്ലെ മെല്ലെ മഹാനവറുകളുടെ കാലിന്റെ ഭാഗം മഹാന്റെ ശരീരത്തിൽ നിന്നും വേർപ്പെടുത്തുകയാണ്. അന്നേരം രക്തം വല്ലാതെ വാർന്നുകൊണ്ടേയിരുന്നു, രക്തം തടന്നിൽ ആർത്തിടുകയാണ്. അവസാനം ആ രക്തം നിൽക്കാൻ തിളപ്പിച്ച സൈത്തെണ്ണ കൊണ്ടുവരികയാണ്. തിളപ്പിച്ച സൈത്തെണ്ണ കൊണ്ടുവന്നിട്ടാണ് ആ രക്തമൊലിക്കലെന്ന് നിന്നത്. ഇത്രയൊക്കെ പ്രയാസങ്ങൾ സഹിച്ചിട്ട് മഹാനുപരകൾ പറയുന്നൊരു കാര്യം
ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ട് മഹാനവർകൾ പറയുകയാണ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അല്ലാഹുവേ, എനിക്ക് നീ തന്ന രണ്ട് കൈകൾ, രണ്ട് കാലുകൾ, ഈ രണ്ട് കാലുകളിൽ നിന്ന് ഒരു കാലിനെയല്ലേ നീ എടുത്തത്, അതിൽ ഞാൻ സംതൃപ്തനാണ്, അൽഹംദുലില്ലാ. എന്നാൽ ഇതിനിടയിലാണ് പ്രിയമുള്ളവരെ മറ്റൊരു സംഭവം കൂടെ നടക്കുകയാണ്. കാലിന്റെ പ്രയാസം മാത്രമല്ല, ഇങ്ങനെയൊക്കെ വേദന സഹിച്ചു മഹാനവറുകളിൽ തളരാതെ പതരാതെ അപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ച് പടച്ചവനെ രണ്ട് കാലുകൾ തന്നതിൽ ഒരു കാലിലെ നീ എടുത്തത്, അതിൽ ഞാൻ സംതൃപ്തനാണ്, അൽഹംദുലില്ല. മറ്റൊരു സംഭവം കൂടെ നടക്കുന്നതിനിടയിൽ എന്താണ് സംഭവം? ഉർവ തങ്ങളുടെ കൂടെ വന്ന പ്രിയപ്പെട്ട മകൻ, ഈ കൊട്ടാരത്തിലേക്ക് ഉർവ തങ്ങളുടെ കൂടെ വന്ന തന്റെ പ്രിയപ്പെട്ട പുന്നാര മകൻ, ആ മകനതാ കൊട്ടാരത്തിൽ കുതിരാലയത്തിൽ കളിച്ചു കൊണ്ടിരിക്കുമ്പോ കുതിരയുടെ ചവിട്ടേറ്റുകൊണ്ട് ആ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. ഇതിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. പ്രിയപ്പെട്ട മകൻ കുതിരയുടെ ചവിട്ടേറ്റുകൊണ്ട് മരിച്ചിരിക്കുന്നു. അല്പസമയശേഷം രാജാവ് ഉറവത്തങ്ങളെ പ്രിയപ്പെട്ട മകന്റെ വിയോഗ വാർത്ത അറിയിക്കുമ്പോൾ അപ്പോഴും മഹാനവറുകൾ അവിടെയും പതറിയില്ല, തളർന്നില്ല. മഹാനവറുകൾ അപ്പോഴും പറഞ്ഞതെന്താണ്? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവേ, അല്ലാഹുവേ, നീ എനിക്ക് ഏഴ് മക്കളെ തന്നു പടച്ചുവനെ, അതിൽ നിന്ന് ഒരു മകനെയല്ലേ നീ കൊണ്ടുപോയത്, അൽഹംദുലില്ലാ. എത്രത്തോളം വലിയ ക്ഷമയാണത്. മഹാനായ ഉർവ റളിയല്ലാഹു അൻഹു, ആ ഉർവ തങ്ങളെ കുറിച്ച് ആ രാജാവ്, അവിടുത്തെ രാജാവ് പറയുമായിരുന്നു, എത്രയെ നിങ്ങൾ ആരെങ്കിലും സ്വർഗത്തിന്റെ അവകാശികളിലേക്ക് നോക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉർവാതങ്ങളിലേക്കും നോക്കൂ, ഉർവർഗവാഹിയിലേക്ക് നോക്കുക. പ്രിയമുള്ളവരെ, നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ, എത്രത്തോളമാണ് മഹാനവരുടെ ക്ഷമ. ഇത്രയും വലിയ പ്രയാസമുണ്ടായിട്ടും പ്രതിസന്ധി ഉണ്ടായിട്ടും ദുരന്തങ്ങളും ദുരിതങ്ങളും ആവർത്തിക്കപ്പെട്ടപ്പോഴും മഹാനവറുകൾ പതറിയില്ല. മഹാനവറുകൾ ക്ഷമയോടെ അപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അതാണ് നമുക്ക് വേണ്ടത്. ഏതൊരു പ്രതിസന്ധി വന്നാലും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട്, അത് നമുക്ക് റസൂലുള്ള പറഞ്ഞല്ലോ, അത് ഖൈറിന് വേണ്ടിയാണ്. ആ ഒരു നല്ല നിയത്തോടെയായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുകയാണ്, ദുരിതങ്ങൾ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരീക്ഷണ കാലത്ത്, ഈ ആപത്ത് കാലത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ അള്ളാഹുവിനോട് നന്ദിയുള്ള അടിമയായി മാറുക. ആത്മാർത്ഥമായി നമ്മൾ ചെയ്തു പോയ തെറ്റുകളിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു മടങ്ങുക. പാപമോചനത്തിന്റെ ദിനരാത്രങ്ങളാണ്. അല്ലാഹുമ്മ ഗ്ഫിർ ലീ ദുനൂബി യാ റബ്ബൽ ആലമീൻ എന്ന് അധികരിപ്പിക്കേണ്ട സമയമാണ്. അല്ലാഹു തആല ഗഫൂറാണ്, റഹീമാണ്, നല്ലോണം പുറത്തു തരുന്നവനും നല്ലോണം കരുണ ചെയ്യുന്നവനുമാണ്. എത്ര വലിയ തെറ്റ് ചെയ്തവർക്കും മാപ്പ് കൊടുത്തവനാണ് അല്ലാഹു തആല. അതുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുക, പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങുക. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരീക്ഷണങ്ങളിൽ പതറാതെ തളരാതെ ക്ഷമയോടെ ഈമാനോടെ ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളൊക്കെ ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.